എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു മഹാദിനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുകയാണ്, പിന്നെ വഹീന യഖ്റുജു ഉനുക്കും മിനന്നാ ഫയൻതവി അലൈഹിം വയതഗയ്യദു അലൈഹിം വയഖൂലു ദാലികൽ ഉനുഖ് വയഖൂലു ദാലികൽ ഉനുഖ്. പിന്നെ അവിടുന്ന് പറയുന്നു, മറ്റൊന്ന് മൂന്ന് ഘട്ടങ്ങളിലുണ്ട് എന്ന് പറഞ്ഞു, രണ്ട് ഘട്ടേ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തത് സിറാത്തു പാലത്തിലാണ്, സിറാത്തു പാലം കടക്കുന്ന സമയത്താണ്. ഇനി അതും കഴിഞ്ഞ് ഇനി ഇദാ റസൂലുള്ള പറയുന്നു, വഹീന യഖ്റുജു ഉനുക്കും മിനന്നാർ ഫയംതവി അലൈഹിം വയതഗയ്യദു അലൈഹിം. നരകത്തിൽ നിന്ന് ഒരു കഴുത്ത് നീണ്ടിങ്ങനെ വരും. തന്നലെ ഞാൻ പറഞ്ഞത് ജെ സി ബിയുടെ കഴുത്ത് പോലെ അല്ലേ? ഇത് ശരിക്കും ചിന്തിച്ചു നോക്ക നിങ്ങളത്, അതതിന്റെ തുമ്പി നീട്ടിങ്ങോട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പേടിയല്ലേ? നമ്മുടെ ഏതെങ്കിലും ഒരു സ്ഥലം മാന്തി സൈറ്റാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അടുത്ത് നിന്ന് ഇത് മാന്താൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ അത് പരിധി വിട്ടൊന്ന് കൈ നീണ്ടാ നമ്മൾ ഓടും അല്ലെ? ഇത് നരകത്തിൽ നിന്നൊരു തുമ്പി ഇങ്ങനെ അങ്ങോട്ട് വരും, അതിന്റെ കഴുത്ത് തിരിഞ്ഞിങ്ങനെ അങ്ങോട്ട് വരും. സയ്യിദുനാ റസൂലുള്ളാഹി പറയാണ്, ഫയൻതവി അലൈഹിം വയതഗയ്യദു അലൈഹിം, ഇവരിലേക്ക് നീണ്ടുവരും, ഇവരോട് ഇവരുടെ മേലിൽ ആ തുമ്പി എല്ലാ അർത്ഥത്തിലും രോഷം കൊള്ളും. ഫയതഗയ്യദു അലൈഹിം, ഇങ്ങോട്ട് വാടാം, ഈ തുമ്പിയാ പറയുന്നത്. ഈ തുമ്പി പറയും ഇങ്ങ് വാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മളെ പിടിച്ചൊതുക്കാനുള്ള ശ്രമം. അതാണല്ലോ അല്ലാഹു പറയുന്നുണ്ട്, തകാദു തമയ്യസു മിനൽ ഗൈള. നരകം, ആ നരകം തകാദു തമയ്യസു മിനൽ ഗൈള, കലി തുള്ളിയിട്ട് അത് പാർട്ട് പാർട്ടായിട്ട് ചിന്ന ഭിന്നമായി പോകുമെന്ന് തോന്നിപ്പോകും നിങ്ങൾ നരകത്തിന്റെ കലി തുള്ളൽ കണ്ടാല്. തകാദു തമയ്യസു മിനൽ ഗൈള, ഈ തുമ്പി ഇവന് നേരെ കലി തുള്ളി വരികയാണ്, ഇങ്ങ് വാടാ. എന്നിട്ടോ വയഖൂലു ദാലികൽ ഉനുഖ്, ആ തുമ്പി സംസാരിക്കുകയാണ്, ആ കഴുത്ത് തിരിഞ്ഞു വരുന്ന കഴുത്ത്. വുക്കിൽതു ബിസലാഹ, വുക്കിൽതു ബിസലാഹ, വുക്കിൽതു ബിസലാഹ. മൂന്നാളുകളെ ഒതുക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, മൂന്നാളുകളെ പിടിച്ചൊതുക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വുക്കിൽതു ബിമനി ദഅ മഅ അല്ലാഹി ഇലാഹന ആഖർ, അല്ലാഹുവിനോട് കൂടെ മറ്റൊരു ഇലാഹുണ്ട് എന്ന് വാദിച്ചവനെ ഞാൻ ഇവിടെ വിടൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പരമസത്യമാണ്, ഇത് പരമസത്യമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാത്തതൊന്നും സത്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ സത്യമുള്ളൂ, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ആരാധിക്കപ്പെടാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ, ആദരിക്കപ്പെടാനല്ല. അത് കൂട്ടത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അവർക്കൊരൊറ്റ വാക്ക് മാത്രം, ആരാധിക്കപ്പെടാൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അല്ലാഹുവിനോട് കൂടെ മറ്റേതെങ്കിലും ദൈവങ്ങൾക്ക്, കുട്ടി ദൈവങ്ങൾക്ക് ആരാധന അർപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടിച്ചൊതുക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ അവർക്കിടെ അവർക്കെതിരെ നടപടിയില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ സ്ട്രോങ് ആയി അവതരിപ്പിച്ചു ആയത്തുൽ കുർസിയിൽ. ആ ആയത്തുൽ കുർസി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അല്ലാഹു പറയുന്നു, എന്നാ പിന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇത്ര ഭദ്രമാണെങ്കിൽ ഇത് വിശ്വസിക്കാത്തവന് ഒരാളെയും ഇവിടെ ജീവിക്കാൻ അനുവദിക്കണ്ടാന്നോ തോന്നിപ്പോകും ശ്രോതാവിന്. അപ്പോഴാണ് അല്ലാഹു വഹുവൽ അലിയുൽ അദീം, അതങ്ങ് കഴിഞ്ഞാൽ, ആയത്തുൽ കുർസി കഴിഞ്ഞാൽ തൊട്ടടുത്ത വാക്ക് ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ബലാത്കാരത്തിന്റെ പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല. ഇതിനെ പറയുന്നു ഇവിടെ ദുനിയാവിൽ ഒരു നടപടിയുമില്ല, നാളെ ആഖിറത്തിലെത്തുമ്പോൾ അല്ലാഹു റഹ്മാൻ എന്നത് പോയി റഹീമാവുക. അല്ലാഹു തആല റഹീമാണ് എന്ന് പറഞ്ഞാൽ അനുസരിച്ചവരെ മാത്രം അനുഗ്രഹിക്കുക, അവിടെ ശക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാകും. ഞാൻ പറയുന്നു, അല്ലാഹുവിനോട് കൂടെ മറ്റൊരു ഇലാഹിനെ വാദിച്ചവനെ പിടിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ നാളിൽ വിശ്വസിക്കാതെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് നടന്നവരെ പിടിച്ചൊതുക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വഉഖിൽ തുബി കുല്ലി ജബ്ബാരിൻ അനീദ, ദീനിനോട് മത്സര ബുദ്ധി പെരുമാറിയ പോഖിരി വർഗങ്ങളെ പിടിച്ചൊതുക്കാൻ എന്നോട് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. പോഖിരികളെ പിടിച്ചുകെട്ടാൻ എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. മത്സര ബുദ്ധിയിൽ ദീനിൽ പോക്കിരിത്തരം കാട്ടുക അല്ലെ, സത്യത്തിനെതിരെ കയ്യൂക്ക് കാണിക്കുക, സത്യത്തിനെതിരെ മസിൽ പവർ കാണിക്കുക. ഈ ടീമിനെ പിടിച്ചൊതുക്കണം എനിക്കുള്ള കൽപ്പനയാ, ഇങ്ങ് വാടാ എന്ന് പറഞ്ഞിട്ട് നരകം അതിന്റെ കഴുത്ത് നീട്ടി വന്ന് പിടിച്ചങ്ങോട്ടൊതുക്കും. ഫയം തവി അലൈഹിം വയർ മീഹിം ഫി വമറാത്തി ജഹന്നം, നരകത്തിന്റെ അടിത്തട്ടിലേക്ക്, നരകത്തിന്റെ ആഴിയിലേക്ക് അവരെ വലിച്ചെറിയും.
ഏത് ഈ കഴുത്ത് പെറുക്കിയിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് എറിയും, തകർത്തങ്ങെറിയുകയാണ്. വലി ജഹന്നമ ജിസ്റുൻ നറഖു മിന ശഅബ് വഅഹദ്ദു മിന സൈഫ്. ആ ജഹന്നമിനുമീതേ അതാ മുടിയേക്കാൾ നേരിയ, വാളിനേക്കാൾ മൂർച്ചയുള്ള, അലൈഹാ കലാലീബ്, ഒരുപാട് കൊളുത്തു ചങ്ങലകൾ അല്ലാഹു റെഡിയാക്കി വെച്ച ഒരു പാലമുണ്ട്. അതാണ് സിറാത്തു പാലം. മുഅ്മിനീങ്ങളെ, ഈ പാലം കടക്കണമെന്ന ബോധമുണ്ടെങ്കിൽ നമ്മൾ പിഴക്കൂല. ആ പാലമുണ്ട്, അവിടെ വെച്ച് ഈ കൊളുത്തു ചങ്ങലകൾ അല്ലാഹു ഉദ്ദേശിച്ച ദിനം മുഴുവെണ്ണത്തിനെയും പിടിച്ചിട്ട് നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കോ. ആ സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മറാത്തു പാലത്തിൽ മിന്നറിയും പോലെ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ കാറ്റ് വീശുന്ന വേഗത്തിൽ കടക്കുന്നവരുണ്ട്, ഉന്നതം നല്ല മേത്തരം കുതിരകളെപ്പോലെ ഓടിക്കടക്കുന്നവരുണ്ട്, ഒട്ടകങ്ങളെപ്പോലെ നടന്നു പോകുന്നവരുണ്ട്. ഇങ്ങനെ ഓരോന്നിൻ്റെയും വ്യത്യസ്ത സ്പീഡുകളാണ് ആ പറഞ്ഞത്. ആ സമയത്ത് വൽമലായിക്കത്തു യഖൂലൂൻ, ഈ പാലത്തിൻ്റെ ഓരത്ത് നിന്ന്, ചാരത്ത് നിന്ന് മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബി സല്ലിം, റബ്ബി സല്ലിം, റബ്ബി സല്ലിം, പടച്ചോനെ സലാമത്താക്കണേ, പടച്ചോനെ സലാമത്താക്കണേ. നിന്റെ അടിമകളായി കടന്നു വരുന്നത്, അതിൽ വീഴാതിരിക്കാൻ തൗഫീഖുള്ളവൻ, കഷ്ടിച്ച് കഷ്ടിച്ച് നരങ്ങി നരങ്ങി അവസാനം സ്വർഗത്തിലെത്തുന്നവനുണ്ട്. അതേസമയം ഒപ്പിച്ചൊപ്പിച്ച് സ്വർഗം കണ്ടിട്ട് നരകത്തിലേക്ക് വീഴുന്നവനുണ്ട്. പടച്ചോനെ ആ ഹതഭാഗ്യരിൽ പെടുത്തല്ല, ആ ഹതഭാഗ്യരിൽ ഞങ്ങളെ പെടുത്തല്ല. അപ്പൊ നരകം ആട്ടിപ്പിടിക്കും, ആരെ ആട്ടിപ്പിടിക്ക? ഒന്നാമത്തെ മെമ്പർ മൻ അദ്ബർ, സത്യമായ ആദർശത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവനെ, സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞവനെ, അവനെ ശരിക്കാട്ടിപ്പിടിക്കും. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം, സത്യത്തില് യഥാർത്ഥ ആദർശത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിന്നവരുടെ മുഖം അത് നാളെ കറുക്കും. അതേസമയോ ആദർശം അതൊരു അണ്ണുവളവോളം വിട്ടുവീഴ്ചക്ക് തയ്യാറില്ലാതെ ജീവിച്ചയാള് അയാളുടെ മുഖത്തിന് നല്ല പ്രകാശമായിരിക്കും. എന്നിട്ടിങ്ങോട്ടും വലയുന്ന ഒരു സമയം വരാൻ പോകുന്നു. ഇതാ നോക്കൂ, നിങ്ങൾ അബൂ ഖാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ദിമശ്കിലാണ്, അബ്ദുൽ മലിക്കിന്റെ ഭരണകാലത്ത് ഞാൻ ദിമശ്കിലുണ്ട്. അപ്പോഴാണ് അന്നത്തെ ദീനിലെ വ്യതിയാനക്കാരായിരുന്ന, മുസ്ലിമീങ്ങളിലെ വ്യതിയാനക്കാരായിരുന്ന ഖവാരിജുകളെ കൊണ്ടുവന്നു. അന്നത്തെ പുത്തൻ ചിന്താഗതിക്കാരാണ് ആ വ്യതിയാനക്കാരെ, ഖവാരിജുകളുടെ തലകള്, അവരുടെ തലകൾ കൊണ്ടുവന്നിട്ട് നാട്ടിൽ ഇസ്ലാമിനെതിരെ ശക്തമായ പോരാട്ടവുമായി ഇറങ്ങിയ പവരുമായി സമരം ചെയ്ത് അവരുടെ തലകൾ കൊണ്ടുവന്നിട്ട് ഫനുസിബത്ത് അലാ അഴ്വാദ്, വലിയ നാട്ടകളിൽ ഇങ്ങനെ നാട്ടിവെച്ചിരിക്കുകയാണ്, അവരുടെ തല പൊതുകാഴ്ചക്ക് വെച്ചിരിക്കുക, പൊതുദർശനത്തിന് വെച്ചിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചെന്ന് സൂക്ഷിച്ചു നോക്കി, ഞാൻ അറിയുന്ന വല്ല തലയും ആ കൂട്ടത്തിലുണ്ടോ? തല മാത്രം ഇങ്ങനെ പ്രദർശനത്തിന് വെച്ചതാ. അപ്പൊ ഞാൻ അറിയുന്ന വല്ല തലയും അതിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇതാ അബൂ ഉമാമ തഇന്ദഹ, ആ സമയത്ത് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അതിന്റെ തൊട്ടടുത്ത് തന്നെ, ഞാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഞാനും എനിക്ക് പരിചയമുള്ള ആരെങ്കിലും ഈ വ്യതിയാനക്കാരുടെ, ഈ ഹവാരിജികളുടെ തലയിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തുമ്പോ ഞാൻ അങ്ങനെ നോക്കുമ്പോ എന്റെ അടുത്തുണ്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്നെപ്പോലെ കാഴ്ചക്കാരനായി എത്തിയിരിക്കുകയാണെന്നാ പറയാൻ പോകുന്നത്. ആ അബൂമാമ അവിടുന്ന് പറഞ്ഞ ഒരു വാക്ക് രേഖപ്പെടുത്താനാണ് ഇപ്പൊ ഇങ്ങനെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്നത്. അപ്പൊ അബൂമാമ അവിടെ ഉണ്ടായിരുന്നു. അബൂമാമ, ഞാൻ അബൂമാമനെ കണ്ടപ്പോ മഹാനവറുകളുടെ അടുത്തേക്ക് നിന്നു, ഫദനൗതു മിൻഹു, ഞാൻ മഹാനവറുകളുടെ അടുത്തേക്ക് ചാരത്തേക്ക് ചെന്നു, ഫനദർതു ഇലൽ അഴ്വാദ്, എന്നിട്ട് ഞാൻ ഈ തലകൾ നാട്ടിയ പോസ്റ്റിലേക്ക് ഇങ്ങനെ നോക്കി, പോസ്റ്റുകളൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു ഓരോരുത്തരുടെ തലയും. ആ സമയത്ത് അബൂമാമ രോഷം കൊണ്ട് അബൂമാമ ഇങ്ങനെ പറയുന്നുണ്ട്, കിലാബുന്നാർ, 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 നരകത്തിലെ പട്ടികൾ എന്ന് മൂന്ന് തവണ പറഞ്ഞപ്പോൾ എനിക്ക് ബേജാറായിപ്പോയി. ആകാശത്തിന് കീഴേ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ, ആകാശത്തിന് കീഴേ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും വൃത്തികെട്ട മനുഷ്യർ എന്ന് പറഞ്ഞു. കാരണം ഇസ്ലാമിനോട് എതിരിട്ടിട്ടാ ഇവർ കൊല്ലപ്പെട്ടത്.
ഇസ്ലാമിന്റെ അകത്തു നിന്നുകൊണ്ട് അന്ന് ചെയ്ത ഒരു മഹാ അക്രമമായിരുന്നു ഇത്. എന്നിട്ടോ വമൻ ഖതലൂഹു ഖൈറു ഖത്ല തഹത അദീമിസ് സമാ, വമൻ ഖതലൂഹു, ഇവർ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരോടുള്ള പോരാട്ടത്തിൽ ആരെങ്കിലും ഇവർ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഖൈറു ഖത്ല തഹത അദീമിസ് സമാ, ആകാശത്തിന് കീഴേ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും അത്യുത്തമരാണ്. ഇവർ കൊല്ലപ്പെട്ടവരിൽ ഏറ്റവും മോശപ്പെട്ടവർ ആകാശത്തിന് കീഴേ, ആകാശത്തിന് കീഴേ കൊല്ലപ്പെട്ടവരിൽ ഉത്തമ വിഭാഗമാണ് ഇവരുടെ കയ്യാൽ മരണപ്പെട്ട മുഅ്മിനീങ്ങൾ. അതാ പറഞ്ഞു വമൻ ഖതലൂഹു ഖൈറു ഖത്ല തഹത അദീമിസ് സമാ. ഇതൊക്കെ അങ്ങ് പറയുന്നത് കേട്ടപ്പോ എന്റെ പ്രത്യക്ഷത്തിൽ ഇവരും മാപ്പിളയല്ലേ, മുസ്ലിമല്ലേ, പിന്നെന്താ അബൂമാം അങ്ങനെയൊക്കെ പറയുന്നത്? എന്നിട്ട് ഞാൻ അബൂമാമയോട് കലഹ സലാസമറാത്ത്, മൂന്ന് വട്ടം അബൂമാമ ഇതങ്ങ് പറഞ്ഞിട്ട് സുമ്മസ്തബ്കാ, പിന്നെ അബൂമാമ തേങ്ങി തേങ്ങി കരഞ്ഞു. അപ്പോൾ ഞാൻ അബൂമാമയോട് ചോദിച്ചു, മായാ അബാ ഉമാമത മായുബ്കീക്, അബൂമാമ നിങ്ങൾ എന്തിനാണ് ഈ കരയുന്നത്, എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറയുകയാണ്, ഒന്നുമല്ല മോനെ, അവരൊക്കെ നമ്മളെ പാർട്ടിയിലായിരുന്നില്ല മോനെ. ഈ ഒരു വേദന പിഴച്ചു പോയവരെ പറ്റി എല്ലാവരെ പറ്റിയും നമുക്കുണ്ടാവണം. നമ്മളൊക്കെ ഒരുമിച്ച് സ്വർഗത്തിൽ പോകുന്ന ആ കരുതിയത് പക്ഷേ മുത്തുനബിയെ വേദനിപ്പിച്ച് എന്തിനാണ് ഈ അക്രമത്തിൽ മുന്നോട്ട് പോകുന്നത്? മദീനത്ത് കിടക്കുന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹിയെ വേദനിപ്പിക്കരുത്. ഒരു ഉമ്മാന്റെ മക്കളല്ലേ, ഒരു വാപ്പാന്റെ മക്കളല്ലേ, ഒരു നാട്ടിൽ ജനിച്ചവരും ഒരു സ്കൂളിൽ പഠിച്ച് ഒരു മദ്രസയിൽ പഠിച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്വന്തം ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോയി പിടച്ചു പോകല്ല. ഇത് എല്ലാവരോടും നമുക്കുണ്ടാവേണ്ട ഒരു സിമ്പതിയാണ്, ഈ സഹതാപം. അതാണ് മഹാനവറുകൾ പറഞ്ഞത് ഞാൻ വേദനിച്ചത്, സഹതപിച്ച് വേദനിച്ചതാ. ഇവരൊക്കെ നമ്മളെ കൂടെ ആയിരുന്നില്ലേ അബൂ ഖാലിദ്, അപ്പൊ എനിക്കൊരു വേദന. സുമ്മത കറുത്തു മാഹും സായിറൂന ഇലൈഹി ഗദാ, ഇവർ നാളെ എത്തിപ്പെടാൻ പോകുന്ന ആ ദുരന്ത ജീവിതത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചുപോയി. അപ്പൊ എനിക്ക് കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിയാതിരുന്നതാ, അതുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. സങ്കടമല്ലേ ഈ കാര്യത്തില്? അപ്പൊ മഹാനവറുകൾ അബൂ ഖാലിബ് പറയാ, ഫഖുൽതു ലഹു, ഞാൻ ആ അവസരം ഉപയോഗപ്പെടുത്തി ഇദ്ദേഹത്തോട് വെച്ച്, നിങ്ങൾ ഇത്ര ധൈര്യമായിട്ട് ഇവർ നരകാവകാശികളാന്ന് പറയാൻ, ശൈഅം തഖൂലുഹു ബിറഈക്, ശൈഅം തഖൂലുഹു ബിറഈക, ഇത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വകയായി തട്ടിവിടുകയാണോ? ശൈഅം തഖൂലുഹു ബിറഈക, നിങ്ങളെ സ്വന്തം വകയായിട്ട് തട്ടിവിടുകയാണോ? അം ശൈഅം സമിഅതഹു മിൻ റസൂലില്ലാഹി, അതോ മുത്തുനബിയുടെ തിരുവായിൽ നിന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ടോ അവരെ പറ്റി പറയുന്നത്? എന്നാ പിന്നെ കുഴപ്പമില്ല, നിങ്ങളെ സ്വന്തം വകയായിട്ട് ഇത്രയൊന്നും കടുപ്പത്ത് പറയരുത് കേട്ടോ. ആ സമയത്ത് പറയുന്നു, ഫഖാല അബൂമാമത്തുൽ ബഹിലി എന്നോട് പറഞ്ഞു, എന്താ പറഞ്ഞത് എന്നറിയോ? മോനെ, ഇന്നി ലൗലം അസ്മഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മറത്തൻ ഔ മറത്തൈനി ഔ സലാസൻ ഇല സബ്ഉ. മോനെ, ഇത് ഞാൻ മുത്തുനബിയുടെ തിരുവായിൽ നിന്ന് കേട്ടത് ഒരിക്കലല്ല, രണ്ടു തവണയല്ല, മൂന്ന് തവണയല്ല, ഏഴോളം തവണ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഏഴു തവണയെങ്കിലും ചുരുങ്ങിയത് മുത്തുനബി പറയുന്നത് ഞാൻ ഇത് കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ മാ ഹദ്ദസ്തു കുമോഹു, ഈ പൊള്ളുന്ന വിവരം ഞാൻ നിങ്ങളോട് പറയില്ലായിരുന്നു. ഏഴോളം തവണ മുത്തുനബിയുടെ തിരുവായിൽ നിന്ന് കേട്ടിട്ടാണ് എനിക്കിത് പറയാനുള്ള ധൈര്യം ഉണ്ടായത്. അബൂമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശരിക്കു മനസ്സിലാക്കിക്കോളൂ, മുത്തുനബിയെ വേദനിപ്പിക്കുന്നവർ രക്ഷപ്പെടില്ല. അമാ തഖറഉ ഹാദിഹി ആയത്ത ഫീ ആലി ഇംറാൻ, ആലി ഇംറാൻ സൂറയിൽ ഈ ആയത്ത് നീ ഓതുന്നില്ലേ? യൗമ തബിയദ്ദു വുജൂഹു വതസ്വദ്ദു വുജൂഹ, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യും എന്ന് ആലി ഇംറാനിന്റെ 106-ാം വചനം നീ വായിച്ചിട്ടില്ലേ? അതാണ് അഹുലു സുന്നത്തി വൽ ജമാഅയുടെ മുഖം വെളുക്കും, അഹുലുൽ ബിദഇ വൽ ളലാലിന്റെ മുഖം കറുക്കും. അങ്ങനെ തന്നെ തഫ്സീറുണ്ട്. പിടച്ചുപോയ കക്ഷികൾ അവിടെ എല്ലാ അർത്ഥത്തിലും വേദനിക്കേണ്ടി വരും, എല്ലാ അർത്ഥത്തിലും വേദനിക്കേണ്ടി വരും. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, അബൂമാമ എന്നോട് പറഞ്ഞു, ഇഖ്തലഫത്തിൽ യഹൂദു അലാ യഹദാ വസബഈന ഫിർഖ, ജൂതന്മാർ 71 വിഭാഗമായി പിളർന്നു, സബഈന മിനന്നാർ വവാഹിദത്തും ഫിൽ ജന്ന, 70 നരകത്തിലാണ് ഒന്ന് സ്വർഗത്തിലാണ്. അങ്ങനെ ജൂതന്മാർ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ പിൽക്കാലത്ത് 71 ആയിട്ട് പിളർന്നിട്ട് 70 നരകത്തിലാണ് ഒന്നേ സ്വർഗത്തിലേക്കുണ്ടാവുള്ളൂ.
നസാറാക്കളാകുമ്പോ പിന്നെ ഒന്നും കൂടെ പുരോഗതി വേണല്ലോ. വസ്തലപത്തിൻ നസാറ, നസാറാക്കൾ അവർ ഭിന്നിച്ചത് അലസ്നതൈനി വസബഈന ഫിർഖ, 72 ടീമായിട്ട് അവർ ഭിന്നിച്ചു ചിന്നിച്ചിതറി. ഒന്നും മാത്രം സ്വർഗത്തില്. തീർച്ചയാണ് അവർ ഭിന്നിക്കും. ഈ ഉമ്മത്ത് ഭിന്നിക്കും. ഉമ്മത്തിനെ ഏകോപിപ്പിക്കാൻ ആർക്കും കഴിയൂലട്ടോ, അതൊക്കെ കരുതും വേണ്ട, നടക്കൂല. സുർദാനോട് തന്നെ അല്ല പറഞ്ഞതാ. ഈ ഉമ്മത്ത് ഭിന്നിക്കും, 73 വിഭാഗമായിട്ട് ഭിന്നിക്കും, 73 വിഭാഗമായിട്ട് ഭിന്നിക്കും. ജൂതന്മാർ 71, നസാറാക്കൾ 72, ഉമ്മത്ത് മുഹമ്മദിയ 73. ആ 73 ഇസ്നാനി വസബഊന ഫിന്നാർ, 72 നരകത്തിലേക്കാണ്. വവാഹിദത്തും ഫിൽ ജന്ന, ഒന്നേ ഒന്ന് മാത്രം സ്വർഗത്തിലാണ്. ഫഖുൽനാ, അപ്പോൾ ഞങ്ങള് വളരെ മാന്യമായിട്ട് കണ്ടോ നിങ്ങള് സയ്യിദുന റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, നബിയെ ഇൻഅതുഹും ലനാ, ഇൻഅതുഹും ലനാ. ആ രക്ഷപ്പെടുന്ന ഒരേ ഒരു വിഭാഗം ഉണ്ടല്ലോ, അവരെ ഞങ്ങൾക്ക് അവരുടെ വിശേഷണം ഒന്ന് പറഞ്ഞു തരാമോ? കാരണം എല്ലാവരും സത്യത്തിന്റെ അഖിലുകാരാണെന്ന് ഇപ്പൊ എല്ലാവരും വാദിക്കും. ഖുർആന്റെയും സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അതെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. പ്രഥമ ദൃഷ്ട്യ ഇവരാണ് സത്യത്തിന്റെ ആളുകൾ എന്ന് തിരിച്ചറിയാനുള്ള വല്ല അടയാളം ഉണ്ടോ? കാല അസ്സവാദുല്ലം, അസ്സവാദുല്ലം. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞുകൊണ്ട്, ഇമാം തുബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണിത്, ലോകത്തും അദ്ദേഹം അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഇങ്ങനെ. ഈ അംഗീകരിക്കാത്ത ടീമാണ് 72ഉം, മദ്ഹബ് അംഗീകരിക്കുന്ന വിഭാഗമാണ് 73ാമത്തെ ടീം, സ്വർഗത്തിലുള്ള ടീം. അതിന് ഉപശാഖകളുണ്ട്, അവരൊക്കെ ഒരു ടീം തന്നെയാണ്, അവരൊക്കെ ഒരു ടീം തന്നെയാണ്. മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കാലോചിച്ചോ, ഇവരാണ് അഖീദയുടെ 2 ഇമാമുമാരിൽ ആരെങ്കിലും ഒന്ന് സ്വീകരിച്ച്, ഫിഖ്ഹിന്റെ 4 ഇമാമുമാരിൽ ആരെങ്കിലും ഒന്ന് സ്വീകരിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുന്നവര്. ഇവരെ സത്യത്തിന്റെ പന്താവിലുള്ളൂ എന്ന് ആലിമീങ്ങൾ അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചു. അവർക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് എന്നും വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അസ്സവാദുല്ലം, മഹാഭൂരിപക്ഷം, അതെവിടെയാ നോക്കിക്കോ, അത് തന്നെയാണ് സത്യം. സയ്യിദുന റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ദീനിന്റെ പേരിൽ മദ്ഹബ് അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും. ഞാൻ പറയുന്ന എത്രയോ ചെറിയ ന്യൂനപക്ഷമാണ് ഈ അംഗീകരിക്കാത്ത ടീം. മദ്ഹബ് അംഗീകരിക്കുന്നവരിൽ തന്നെ ഷാഫികളുണ്ട്, ഹനഫികളുണ്ട്, ഹംബലികളുണ്ട്, മാലിക്കികളുണ്ട്. അതൊക്കെ വേറെ വിഷയം. ഉപശാഖകളുണ്ടാകും, ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവർ സത്യത്തിലാണുള്ളത്. അപ്പൊ മുഖ്യധാരയോടൊപ്പം നിന്നോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഖ്യധാര എവിടെയാണ്? അവിടെ നിന്നോ. അസ്സവാദുല്ലം, ലോകാടിസ്ഥാനത്തിൽ തന്നെ ഞാൻ പറയുന്ന, മദ്ഹബ് അംഗീകരിക്കാത്തവർ വളരെ ചുരുക്കം. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല, അത് ലോകാടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ നോക്കേണ്ടത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ തന്നെ അല്ല, അത്രയും കുറച്ചാണ്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മൻ അദ്ബറ, ഹത്തിനെ തൊട്ട് തിരിഞ്ഞു കളയുന്നവനെ നരകം മാടി വിളിക്കും, ആ നരകം പേര് ചൊല്ലി വിളിക്കും. നരകത്തിന്റെ കഴുത്ത് നീണ്ടുവന്ന് പിടിച്ചൊതുക്കി നരകത്തിലേക്ക് തൂത്തെറിയും കേട്ടോ. വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അപ്പൊ സത്യമായ ആദർശത്തിൽ നിന്നും നിലകൊള്ളുക, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ഒരു മെമ്പറാവുക. മരിക്കൂൾ, അതായാലെന്താ, ഇതായാലെന്താ, മറ്റോനായാലെന്താ, ഇവനായാലെന്താ എന്ന് ചിന്തിക്കണ്ട. ഒരു 10 റുപ്യന്റെ അരി അവിടെ നിന്ന് കിട്ടുമ്പോഴേക്ക് അങ്ങോട്ട്, 2 റുപ്യന്റെ ഗുളിക കിട്ടുമ്പോഴേക്ക് ഇങ്ങോട്ട്, ഇങ്ങനെ ആടണ്ട കിടന്നിട്ട്. ഈമാനാണ് മന്നതു പറാനിൽ ഹഖ്, ഹഖിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞവനെ നരകം. അതാ കൂടെ കൂടിയിട്ട് ആട്ടിപ്പിടിക്കും അവനെ. തദുഉ മൻ അദ്ബറ വതവല്ലാ, അനുസരണത്തിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവനെയും, നിസ്കരിക്കാത്തവനെ, നോമ്പ് നോൽക്കാത്തവനെ, നാണം മറക്കാത്ത പെണ്ണിനെ, ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണിനെ, ഭാര്യയോടെപ്പോഴും കലപില ഉണ്ടാക്കുന്ന ഭർത്താവിനെ, മക്കളെ വേണ്ടതുപോലെ സംരക്ഷിക്കാത്ത, മക്കളെ വേണ്ടതുപോലെ സംരക്ഷിക്കാത്ത, അവരെ വേണ്ടതുപോലെ തർബിയത്ത് ചെയ്ത് വളർത്താത്ത, അവരെ വേണ്ടതുപോലെ ശിക്ഷണം നൽകി വളർത്താത്ത മാതാപിതാക്കൾ വളരെ ഗൗരവത്തോടെ കണ്ടോ? കുടുംബത്തെ നരകത്തെ തൊട്ട് കാക്കേണ്ട ബാധ്യത നമുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട്
നിസ്കരിക്കാതിരിക്കണ്ട, നോമ്പ് നോൽക്കാതിരിക്കണ്ട, ഈ വാക്ക് കേട്ടിട്ട് ഇനിയും നിസ്കാരത്തിൽ നിന്നും നോമ്പിൽ നിന്നും അകന്ന് ജീവിക്കരുത്. ഖുർആൻ ഓതാത്ത ഒരു നാള് ജീവിതത്തിൽ കടന്നു പോകരുത്. ബഹുമാനപ്പെട്ട ബിബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ സ്വന്തം കൈകൊണ്ട് ഖബറ് കുഴിച്ചു. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നഫീസത്ത് ബീവി ജീവിതത്തിൽ ഓതിയ ഖത്തുമുകളുടെ എണ്ണം അതാ 6000-7000 ഒക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ പേരും നഫീസത്തല്ലേ? നിങ്ങളുടെ പേരും ഫാത്തിമത്തല്ലേ? നിങ്ങളുടെ പേരും റംലയല്ലേ? നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, ബഹുമാനപ്പെട്ട നഫീസ ബീവി ഓതിയ 6000 വേണ്ട, 600 ഒരു പൂജ ഒഴിവാക്കിക്കോ. 600 ഖത്തുമ ജീവിതത്തിൽ തീർത്തോ, ഒരു പൂജവും കൂടെ വിട്. 60 ഖത്തുമ ഞാൻ എന്റെ ജീവിതത്തിൽ തീർത്തു എന്ന് പറയാൻ ആണത്തമുള്ള ഒരാള് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരന്മാരിൽ ഉണ്ടോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉമ്മ പറ്റ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ 60 ഖത്തുമ തീർത്തിരിക്കുന്നു എന്ന് പറയാൻ ഉണ്ടാകും? എനിക്കുറപ്പുണ്ട്, അതൊരു വിദൂര സാധ്യതയല്ല. കാരണം പ്രായമുള്ള ഉമ്മമാര് ഇന്നുമുണ്ട്. പല വീടുകളും സിനിമാ ഹാളുകളായി മാറിയിട്ടുണ്ട് ശാമഗരിബിന്റെ ഇടയിൽ. എന്നാലും ഇപ്പോഴും ഖുർആൻ ഓതുന്ന വീടുകളുണ്ട്, ഇപ്പോഴും നന്നായിട്ട് പടച്ചോനെ പേടിക്കുന്ന വീടുകളുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. ഉമ്മമാരെ, നിങ്ങൾ ഭാഗ്യവതികളാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭാഗ്യവതികളാണ്. സഹോദരാ, ഖുർആൻ ഓതുന്ന നിങ്ങൾ ഹായിബാകൂല. ചിന്തിക്ക, ഞാൻ പറയുന്ന 60 തന്നെ ഇല്ലാത്തവരായിരിക്കും പലരും. 60 ജീവിച്ചിട്ടൊരു 60 ഖത്തും സമർപ്പിക്കാനില്ലാത്തവരായിരിക്കും നമ്മൾ. പോകട്ടെ, അപ്പൂജവും വിട്ടാൽ 6 ഖത്തും അൽബക്കറ തൊട്ട് നാസ് വരെ ഓതി എന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നവർ പലപ്പോഴും ഖത്തും ഓതണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടല്ലേ. അൽബക്കറ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ പാതി വഴിയിൽ ഇട്ടേക്കല. അങ്ങനെയല്ലേ ഉള്ളത്? വ്യവസ്ഥാപിതായിട്ടൊരു 6 ഖത്തുമെന്നെങ്കിലും എന്റെ ജീവിതത്തിലുണ്ട് എന്ന് പറയാൻ ധൈര്യമുള്ളവർ ഇല്ലാത്തവരുണ്ടാവും. എന്നാ അവന്റെ കാര്യമൊക്കെ ഒന്നൊന്ന് പുനരാലോചിക്കണം. പഠിച്ചോനെ, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി ഒന്ന് ആലോചിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരാൾ സദസ്സിലുണ്ടെങ്കിൽ ആലോചിച്ചേ പറ്റുള്ളൂ. ഒരു 6 ഖത്തുമെങ്കിലും ജീവിതത്തിൽ ഓതാൻ പറ്റാത്ത ആളുണ്ടെങ്കിൽ പഠിച്ചോനെ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് മാറാനുള്ള ഒരു മനസ്സ് നൽകണേ അല്ലാ. സുഹൃത്തെ, നരകം ഇത് ചക്കരയല്ല, ബിരിയാണി വിളമ്പി വിളിക്കല്ല നരകം. ആ നരകത്തിൽ എന്താ ഗൗരവം എന്നറിയോ നിങ്ങൾ? മുജാഹിദ് റളിയല്ലാഹു അൻ, മുജാഹിദ് റളിയല്ലാഹു അൻ പറയാണ്, പ്രസിദ്ധനായ താബിഈ പണ്ഡിതനാണ്, മഹാനവറുകൾ പറഞ്ഞു, യുൽഖ അലാ അഹ്ലിൻ നാരിൽ ജറബ്, നരകാവകാശികൾക്ക് ഒരു ചൊറി നൽകൂ. യുൽഖ അലാ അഹ്ലിൻ നാരിൽ ജറബ്, ഒരു ചൊറി നരകാവകാശികൾക്ക് അല്ലാഹു നൽകൂ. അതൊരു വല്ലാത്ത ശിക്ഷയാ, ചൊറി, മാന്തി ചൊറി തന്നെയാണ്. ഫയഹ്തഖൂന, ഫയഹ്തഖൂൻ, അങ്ങനെ അവർ മാന്തി പൊളിക്കും. അത്താ തബ്ദു വൽ ഇളാം, എല്ലുകൾ പുറത്തോട്ട് ഇങ്ങോട്ട് കാണും മാന്തി പൊളിച്ചിട്ട്. അത്താ തബ്ദു വൽ ഇളാം, മാംസത്തിന് താഴെയുള്ള അസ്ഥികൂടങ്ങൾ പുറത്തേക്ക് കാണും. അത്താ തബ്ദു വൽ ഇളാം, എല്ലുകൾ പുറത്ത് കാണുന്നത് വരെ അവരവരുടെ ശരീരം മാന്തി പൊളിക്കും. ഫയഹ്തഖൂന അത്താ തബ്ദു വൽ ഇളാം, അങ്ങനെ അങ്ങോട്ടാകുമ്പോ മാന്തുമ്പോ നല്ല സുഖം, പിന്നെ വല്ലാത്ത വേദന. ആ സമയത്ത് അവര് പറയാണ്, റബ്ബനാ ബിമ അസ്വാബന ഹദാ, പടച്ചോനെ ഇത്ര വലിയ ഒരു അദാബ് ഞങ്ങൾക്ക് വരാനുള്ള കാരണം എന്താണ്? ഖാല ബിയദാകുമുൽ മുഅ്മിനീൻ, ബിയദാകുമുൽ മുഅ്മിനീൻ, നിനക്ക് അല്ലാഹു നാക്ക് തന്നു, ആ നാക്കുകൊണ്ട് നീ മുഅ്മിനീങ്ങളെ ശല്യം ചെയ്തില്ലേ. ഇവിടെ ആ ചിന്തിക്കേണ്ടത്, നമ്മുടെ വർത്തമാനങ്ങളിൽ ഒരു സാധാരണക്കാരനെ പോലും ഒരു മുഅ്മിനായ സഹോദരനെ നാക്കുകൊണ്ട് വിഷമിപ്പിക്കണ്ട. പെണ്ണെ ഗീബത്തും നമീമത്തും കളവും ഫസാദും പറയണ്ട. സഹോദരാ, പീടിക കൊലായിലിരുന്ന് വെടിവട്ടം പറയുമ്പം കാട് കയറണ്ട. ആലിം അവിടെ സാധാരണക്കാരനും പോയി ആലിമും വലുപ്പേറൂല, ആലിമും പോയി സയ്യിദും വലുപ്പമേറൂല. സുബ്ഹാനല്ലാഹ്, എന്തൊരു രോഗമാണിത്! മാന്യമായി എന്തെങ്കിലും ഒരു 4 കേട്ടിട്ട് എന്റെ മനസ്സിന് ശുദ്ധി വരുമോ എന്ന് ആലോചിക്കാലോ എന്ന് കരുതി ഒരു മതപ്രഭാഷണ വേദിയിലേക്ക് ഒത്തുകൂടുന്ന സാധാരണക്കാരായ ശ്രോതാക്കൾ, അവരവിടെ നിന്ന് പോകുമ്പോ ആലിമിന്റെയും സയ്യിദിന്റെയും പച്ചമാംസം കൊത്തി വലിച്ചിട്ട് അത് മണത്തിട്ട് അത് കടിച്ച് വലിച്ച് തിന്നുന്നത് കണ്ടിട്ട് കണ്ണും മൂക്കും പൊത്തേണ്ട അവസ്ഥയല്ലേ ഉള്ളത്? ശരിക്കാലോചിച്ചോ, ആലിമിനെ തെറി പറയാൻ സ്റ്റേജ് കെട്ടണ്ട,
സയ്യിദിന തെറി പറയാൻ സ്റ്റേജ് കെട്ടണ്ട, ഇതൊക്കെ നമുക്ക് വിഷമമാകും. ശരിക്ക് നരകത്തിൽ പോയി ഇത്തരം വരട്ടു ചൊറികളിൽ അല്ലാഹു പിടുത്തിക്കളയും. ഇത്തരം വരട്ടു ചൊറികളെ കൊണ്ട് അല്ലാഹു ശിക്ഷിക്കും. അന്ന് പാഠം പഠിക്കും, മുഅ്മിനീങ്ങളെ പറ്റിയില്ലാത്ത കഥകൾ പറയരുത്, കള്ളത്തരങ്ങൾ മുഅ്മിനീങ്ങളെ പറ്റി പ്രചരിപ്പിക്കരുത്. വളരെ ഗൗരവത്തോടെ കാണണം, സഗൗരവം വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കള്ളത്തരം പറയരുത്. എനിക്കൊന്ന് നന്നാവാൻ പറ്റുമോ എന്ന് കരുതിയിട്ട്, ആത്മീയമായി വല്ല സാരോപദേശവും കിട്ടുമോ എന്ന് കരുതിയിട്ട് അത്തരം മജ്ലിസുകളിൽ പ്രതീക്ഷയോടെ വന്നിരിക്കുമ്പോൾ കൂടുതൽ മലിനമായിട്ട് ഇറങ്ങിപ്പോകുന്നു പ്രഭാഷകരും ശ്രോതാക്കളും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ മുമ്പ് നിങ്ങളെ ഉണർത്തിയിട്ടുണ്ട്, അറഫാ മരുഭൂമിയിൽ നിന്ന് ഖുർആൻ ക്ലാസിന് ഇജാസത്ത് വേണമെന്ന് പറഞ്ഞപ്പോ അതിന് സമ്മതം തരുമ്പം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ശൈഖുന അന്ന് പറഞ്ഞു, ഒരാലിമിനെയും ഒരു സയ്യിദിനെയും നാക്കുകൊണ്ട് വിഷമിപ്പിക്കാൻ പാടില്ല. ശ്രദ്ധിക്കാറുണ്ട്, അറിയാതെ വന്നു പോകാറുണ്ടോ എന്നറിയില്ല. പഠിച്ചവനെ, അനിയന്ത്രിതമായി ഞങ്ങളിൽ നിന്ന് വരുന്നത് നീ പൊറുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അതാണ് കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞത്. തിന്മകൾക്കെതിരെ, അരുതായ്മകൾക്കെതിരെ കേരളയാത്ര നടത്തി ഉസ്താദ് കടന്നു വരുമ്പോ ആ മൊഴിമുത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാവണം. ഒരാലിമിനെ തെറി പറഞ്ഞെങ്കിൽ നിങ്ങൾ തിരിച്ചു പോന്നേക്ക്, ഒരു സയ്യിദിനെ വേദനിപ്പിച്ചെങ്കിൽ നിങ്ങൾ തിരിച്ചു പോന്നേക്ക്. ഇല്ല, വളരെ മാന്യമായി അരുതായ്മകൾക്കെതിരെ ശബ്ദിക്കും, തിന്മകൾക്കെതിരെ ശബ്ദിക്കോ. അതാണ് കേട്ടോ ഉഹ്റവിയായ ആലിമീങ്ങളുടെ ലക്ഷണം. ഇത് കൂട്ടത്തിൽ ഞാൻ ഉണർത്തിയതാണ്. പ്രിയപ്പെട്ട സഹോദര, മുഅ്മിനീങ്ങളെ ശല്യം ചെയ്ത് ഇല്ലാത്ത വാർത്തകൾ പറഞ്ഞുണ്ടാക്കി മുഅ്മിനീങ്ങളെ ശല്യം ചെയ്യുന്നവർ, ആ ശല്യം കാരണം അവർക്ക് നരകത്തിൽ വരട്ടു ചൊറിയുണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകശിക്ഷ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. മുത്തുനബി ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ്. സംഗതി പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻ, മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ഫീ ഹാദൽ മസ്ജിദി മിയത്തു അൽഫിൻ ഔ യസീദൂൻ, ഈ പള്ളിയിൽ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ ഉണ്ടെങ്കിൽ, ലൗ കാന ഫീ ഹാദൽ മസ്ജിദി മിയത്തു അൽഫിൻ ഔ യസീദൂൻ, ഒരു ലക്ഷത്തിലധികം ആളുകൾ ഈ മദീന പള്ളിയിൽ തടിച്ചുകൂടിയിട്ടുണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ആ കൂട്ടത്തിൽ നരകാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദുർഭകനുണ്ട്, ഒരു ഭാഗ്യദോഷിയുണ്ട്. അതും സങ്കല്പിക്കുക, അങ്ങനെ ഉണ്ടെങ്കിൽ ആ മനുഷ്യനൊന്നങ്ങ് നെടുവീർപ്പിട്ടാൽ എന്നൊന്ന് പറഞ്ഞങ്ങൾ ശ്വാസയച്ചാൽ, മുത്തുനബി പറയുന്നു ഫസാബഹും നഫസുഹു, അവൻ്റെ ആ ശ്വാസം, പൊള്ളുന്ന ശ്വാസം അവൻ അയച്ച ആ ശ്വാസമില്ലേ, അത് അതാ ഇവരുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ഈ മദീനത്തെ മസ്ജിദുന്നബവിയും അതിലെ ഒരു ലക്ഷത്തിൽ പരം വരുന്ന ജനങ്ങളും കരിഞ്ഞു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബി ദുന്യ റഹ്മത്തുള്ളാഹി അലൈ അവിടുത്തെ സിഫത്തുന്നാർ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നതാണ്. ഇതിൽ ഞാൻ ഈ പറഞ്ഞതിൽ പലതും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ഈ കേൾക്കുന്നത്? ഇത്രയും കടുപ്പുള്ള നരകത്തെയാണോ നമ്മൾ ഇത്ര ധൈര്യമായിട്ട് വാങ്ങാൻ തയ്യാറാകുന്നത്? അതുകൊണ്ടൊരു ചെറിയ മാറ്റം ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ, ജീവിതത്തിൽ വന്നേ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാൻ, ഇന്നർ റജുല ല യുജറു ഇലൻ നാരി യൗമൽ ഖിയാമ ഇന്നർ റജുല ല യുജറു ഇലൻ നാരി യൗമൽ ഖിയാമ നിശ്ചയം ഒരു മനുഷ്യനെ നാളെ നരകത്തിലേക്ക് കെട്ടിവലിക്കും, നരകത്തിലേക്ക് നരകാവകാശിയെ കെട്ടിവലിക്കും. ല യുജറു ഇലന്നാരിയൗമൽ ഖിയാമ, പുനരുത്ഥാന നാളില് ഒരാളെ ചങ്ങലക്കിട്ടിട്ട് കെട്ടി വലിച്ച് നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഫതശഹഖു ഇലൈഹിന്നാർ ശഹീഖൽ ബഗ്ല ഇലാ ഖലീബിഹാ സുമ്മ തസ്ഫറു സഫ്റതൻ ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ഹാർ. ആ നരകം ഒന്ന് രോഷം കൊണ്ടാൽ, ആ നരകമൊന്ന് ഇരമ്പിയാൽ, ആ നരകമൊന്ന് വേണമെന്ന് കരുതിയിട്ട് ശ്വസിച്ചാൽ, ആ നരകം അതിൻ്റെ ഉള്ളിൽ അടക്കി വെച്ച ആവി അതൊന്ന് പുറത്തേക്ക് വിട്ടാൽ,
തീർച്ചയാണ് അവിടെ പേടിക്കാത്ത ഒരാളും ഉണ്ടാകില്ല. അത്രയും ഗൗരവമാണ് അരങ്ങം എന്ന് സയ്യിദുന റസൂലുള്ളാഹി. ഇതാണ് ഖുർആനിൽ സൂറത്തുൽ ഫുർഖാന്റെ 12, 13, 14 വചനങ്ങളിലെ അല്ലാഹു പറഞ്ഞത്, ഇദാ റഅതുഹും മിൻ മകാനിൻ ബഈദ്. നരകം തനിക്ക് വെട്ടി വിഴുങ്ങാനുള്ള അവകാശികളെ അങ്ങ് ദൂര ദുഃഖിൽ നിന്ന് കാണുമ്പോൾ തന്നെ, നരകം ദൂരെ നിന്ന് തന്നെ തന്റെ അവകാശികൾ എങ്ങനെ കാണുമ്പോൾ, നരകം ചീറുന്നതവർക്ക് കേൾക്കാം, ആ നരകം ഇരമ്പുന്നതവർക്ക് കേൾക്കാം, ആ നരകം കലി തുള്ളുന്നതവർ കണ്ടുകൊണ്ടിരിക്കും, കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ അടുത്തേക്ക് ആ നരകം കലി തുള്ളി ഇങ്ങ് വരും. വൈദാ ഉൽഖൂ മിൻഹ മകാനം വയ്ഖൻ മുഖർറനീൻ. ആ നരകം മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോ 70,000 മലക്കുകൾ, ഓരോ വട്ടക്കണ്ണിയിലും 70,000 മലക്കുകൾ, അങ്ങനെ 70,000 മൂക്കയറുകൾ, ഓരോ മുക്കയറിലും 70,000 മലക്കുകൾ, ഓരോ മുക്കയറിലും 70,000 മലക്കുകൾ, 70,000 മുക്കയറുകൾ ആ നരകത്തെങ്ങനെ പിടിച്ചൊതുക്കി അവരിങ്ങനെ കൊണ്ടുവരിക. എന്നിട്ടോ നമ്മളെ കയറുകെട്ടി ഇങ്ങോട്ടും വലിക്കും. എന്നിട്ട് കൊണ്ടുപോയിട്ട് നരകത്തിലേക്ക് അങ്ങോടും വൈദാവുൽ കൂമിൻ ഹാമഖാനം വയ്യക്ക, കുടുസായ ഒരു ക്യാബിനുള്ളിലേക്ക് അവരെ അങ്ങിടും. മക്കളെ കള്ളുകുടിച്ച് നരകം വാങ്ങരുത്, മക്കളെ വ്യഭിചരിച്ചുകൊണ്ട് നരകം വാങ്ങരുത്, മക്കളെ ഒരു മനുഷ്യന്റെ ജീവൻ പോലും നിങ്ങൾ എടുത്തു കളയരുത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമുക്ക് നരകത്തിൽ പോയി കൂടാ. പടച്ചോനെ, ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണേ അല്ല. ഈ മനുഷ്യനെ കൊല്ലാതെ പറഞ്ഞാൽ മക്കളെ കൊന്നാലും അതിൽ പെടും ഉമ്മമാരെ. ഖുർആൻ പറഞ്ഞതെന്താ, നഹ്നു നർസുഖുഹും വഇയാക്കും, അവർക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നമ്മളാ. പിന്നെ ദാരിദ്ര്യം പേടിച്ച് നിങ്ങൾ മക്കളെ കൊല്ലരുത് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു, ഇന്ന ഖത്ലുഹും കാന ഖിത്അൻ കബീറ. സ്വന്തം ചോരയിൽ പറന്ന മക്കളെ കൊല്ലുന്നത് അത് മഹാപാതകമാകുന്നു. അതെന്തൊരക്രമാണ്! അതുകൊണ്ട് ആ വഴിക്ക് ഞാൻ ഇപ്പൊ പറയുന്നില്ല, മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മക്കളെ കൊല്ലുന്നത് സർവ്വസാധാരണയായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അരുത്, അരുത്, അരുത് സുഹൃത്തുക്കളെ. ഇത് നമുക്ക് കൂട്ടായിട്ട് നരകമോചനം കിട്ടുമോ എന്ന് ആലോചിക്കാനുള്ള മാർഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് മറ്റു ലക്ഷ്യത്തിന് തട്ടിക്കൂട്ടിയ സദസ്സല്ല. ദഅൂഹുനാലിക സുബൂറ, ആ നരകത്തിൽ അവരുടെ കമ്പനിയെ കൂട്ടിക്കെട്ടിയിട്ട് അവരെ പിഴപ്പിച്ച പിശാചുക്കളെയും കൂട്ടിക്കെട്ടിയിട്ട് നരകത്തിന്റെ ഇടുങ്ങിയ ക്യാബിനുള്ളിലേക്ക് അവരെ അങ്ങിട്ട് കഴിഞ്ഞാൽ ആ ക്യാബിനിൽ കിടന്നവരിങ്ങനെ ഞെരുങ്ങുമ്പോ ദഅൂഹുനാലിക സുബൂറ, അവരവിടെ നിന്ന് നിലവിളിക്കും, സുബൂറ, എന്റെ നാശമേ, എന്റെ നഷ്ടമേ. അന്ന് ആ വഴു കേട്ടിരുന്നെങ്കിൽ, അന്ന് ഞാനൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ, അന്നൊരു ഭ്രാന്തിൽ ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തക്ബീർ വിളികൾ കേട്ടപ്പോ എനിക്കെന്താ പറയേണ്ടതെന്ന് അറിഞ്ഞില്ല, കയ്യടിച്ചു തന്നപ്പോ എനിക്ക് ആരെയാ കയറി പിടിക്കേണ്ടതെന്ന് അറിഞ്ഞില്ല. ഞാൻ അങ്ങ് പറഞ്ഞു, ദഅൂഹുനാലിക സുബൂറ, അവിടെ വെച്ച് ഖേദം പ്രകടിപ്പിക്കൂ, അയ്യോ അന്ന് ഞാൻ ഇത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നേനെ, പെട്ടല്ലോ, വലഞ്ഞല്ലോ, കുടുങ്ങിയല്ലോ, നാഥാ ഞാൻ വലഞ്ഞല്ലോ, എന്റെ സങ്കടമേ, എന്റെ ദുഃഖമേ, എന്റെ നഷ്ടമേ എന്ന് വിളിച്ചു പറയുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടി, എടാ ഒരു നിലവിളി കൊണ്ട് അവസാനിപ്പിക്കണ്ട, വിളിച്ചോ, അങ്ങനെ വിളിച്ചോ, നിനക്ക് ദുനിയാവിൽ നിന്ന് ഇതൊന്നും തലക്കു പിടിച്ചില്ലല്ലോ, നിനക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധമുണ്ടായില്ലല്ലോ, ഇങ്ങനെ ഒരു വിചാരണ നാള് വരുന്നുണ്ട് എന്ന് മനസ്സിൽ തട്ടിയിരുന്നെങ്കില് അന്ന് നീ അങ്ങനെ വിഡ്ഢിത്തം പറയായിരുന്നു, അന്ന് നീ അങ്ങനെ അശ്ലീലം പുലമ്പുമായിരുന്നു, നീ ആരു ഷറാക്കി തന്നാലും പറയൂലായിരുന്നല്ലോ, സത്യമല്ലേ? ആലോചിച്ചോ. ഇനി നിന്ന് നേരം വെളുക്കോളും പറഞ്ഞോ. പ്രിയപ്പെട്ട സുഹൃത്തെ, എത്ര കാലവും കലാകാലം വിളിച്ചു പോവാൻ, കാരണം എന്താ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനി വെളുക്കാനുള്ളതല്ല, അല്ലെങ്കിൽ ഇതിന് ഇരുട്ടാനുള്ളതല്ല, ആ ദിനം യൗമുല്ലാഹിറാണ്, ലാസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് കാലാകാലം നിലവിളിച്ചവിടെ കൂടിക്കോ, എത്ര നിലവിളിച്ചാലും എത്ര കരഞ്ഞാലും എലി എത്ര കരഞ്ഞാലും പൂച്ചക്ക് കണ്ണീരില്ല. ഇതാണ് സത്യം. ഇവിടെ ഞാൻ കനിയൂലടാ, കാരണം അതിനൊക്കെ സമയം കഴിഞ്ഞു വരും, അന്ന് നോക്കേണ്ടിയിരുന്നു. സൂറത്തുൽ ഫുർഖാൻ 12, 13, 14. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യമാണ്, നമ്മൾ നാളെ പരലോകത്ത് വെച്ച് ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് വിളിക്കും.
ഓരോരുത്തരെ ആയിട്ട് വിളിക്കും. സയ്യിദ് ഇബ്നു റഫീഉ റളിയല്ലാഹു അൻഹു പറയാൻ മുത്തുനബി പറയുന്നത് ഞാൻ കേട്ടു. സയ്യിദ് ഇബ്നു റഫീഉ റളിയല്ലാഹു അൻഹു എന്താ മുത്തുനബി പറഞ്ഞത്? ഇന്നാഹിലന്നാരീദാ ദഖലുന്നാറ ബഖൗ ദുമുഅ സമാന. നരകക്കാര് നരകത്തിൽ കടന്നാൽ ബഖൗ ദുമുഅ സമാന, കാലങ്ങളോളം കണ്ണീരൊലിപ്പിച്ച് കരയും, കണ്ണീർ പുഴ ഒഴുക്കും അവര്. ബഖൗ ദുമുഅ സമാന സുമ ബഖൗൽ ഖൈഹ സമാന, പിന്നെ കുറേ കാലം കാലങ്ങളോളം കണ്ണീരൊലിപ്പിച്ച് കരയും. പിന്നെ കണ്ണീര് തീരുമ്പോ പിന്നെ പിന്നെ അടുത്തത് ഖൈഹ ശലം ഒലിപ്പിച്ച് കരയും. സുമ്മ ബഖൗൽ ഖൈഹ സമാന, പിന്നെ ശലം കണ്ണിൽ നിന്നിങ്ങനെ വന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് നരകത്തെ കാക്കുന്ന മലക്കുകൾ ദാക്ഷിണ്യം എന്താണെന്നറിയില്ല, നിർദാക്ഷിണ്യം അവർ പറയും. യാ മഅ്ശറൽ അഷ്ഖിയാദ്, യാ മഅ്ശറൽ അഷ്ഖിയാദ്, ഓ നഷ്ടപ്പെട്ട ടീമേ, ഓ പരാജിതരായ സമൂഹമേ, തറക്തുമുൽ ബുക്കാ ഫിദ്ദാർ, ആ വീട്ടിൽ വെച്ച് നിങ്ങൾ കരയാൻ മറന്നുപോയി. തറക്തുമുൽ ബുക്കാ ഫിദ്ദാർ, അന്ന് നിങ്ങൾ ആ വീട്ടിൽ വെച്ച് നിങ്ങൾ കരഞ്ഞില്ല, ആ ലോകത്ത് വെച്ച് നിങ്ങൾ കരഞ്ഞില്ല. ഏത് ലോകത്ത് വെച്ച്? അൽ മർഹൂമി ഫീഹാ ഹുലുഹ, അൽ മർഹൂമി ഫീഹാ ഹുലുഹ. അന്ന് കരയുന്ന കക്ഷികൾക്ക് റഹ്മത്ത് ലഭിക്കുമായിരുന്നു. അന്ന് നിങ്ങൾ ഇത് പേടിച്ച് കരഞ്ഞിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കില്ലായിരുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, ഒരു ദിവസമെങ്കിലും രാത്രിയുടെ നിശബ്ദതയിൽ എഴുന്നേറ്റിട്ട് ഒരു രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പടച്ചോനോട് ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ് കരഞ്ഞു നോക്കിനോ പടച്ചോനെ, ഈ കേട്ട നരകമൊക്കെ എന്റെ ജീവിതത്തിൽ വരുമോന്നൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചില്ലെങ്കിൽ ഒരു കുറവ് തന്നെയാണ്. ദുനിയാവിൽ അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞോ പിന്നെ നരകത്തിൽ കടക്കൂല. റസൂൽ എന്ന് പറഞ്ഞല്ലേ, മംബക്കാ മിൻ ഖശിയത്തില്ല ഫലൻ യലിദന്നാത് ഹത്താ യഊദ ലബനു ഫിദ്ദിർഉ സദഖ റസൂലുള്ളാഹി. കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു പോയിട്ടെ നരകത്തെ പേടിച്ച് കരഞ്ഞവൻ നരകത്തിൽ കടക്കൂ. ഷഫീഉനാ റസൂലുള്ളാഹി. അന്ന് നിങ്ങൾ കരയേണ്ട വീട്ടിൽ വെച്ച്, കരഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുന്ന വീട്ടിൽ വെച്ച് നിങ്ങൾ കരഞ്ഞില്ല, അഥവാ ദുനിയാവിൽ വെച്ച് കരഞ്ഞില്ല, ഇവിടെ വന്നിട്ട് കരയാലേ. അതുകൊണ്ടേ ഹൽ തജിദൂന ലൗമ മൻ തസ്തഗീസൂന ബിഹി, ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ നോക്ക്, ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റൂല. ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ വിളിച്ചു കൂപിക്കോ. അപ്പൊ അവർ ഒച്ച വെച്ച് വിളിക്കും, ഫയർഫഅന സ്വാതഹും യാ അഹ്ലൽ ജന്ന, ഓ സ്വർഗക്കാരെ, യാ മഅ്ശറൽ ആബാദ്, ഞങ്ങളെ വാപ്പാര് സ്വർഗത്തിലുണ്ടെങ്കിൽ വാപ്പമാരെ, യാ മഅ്ശറൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ, യാ മഅ്ശറൽ ഔലാദ്, എന്റെ മക്കളെ, പൊന്നുമക്കളെ, ഇങ്ങനെ അങ്ങോട്ട് വിളിച്ചിട്ട് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് അതിങ്ങനെ കൃത്യമായിട്ട് കാണിക്കപ്പെടുന്നു. ഷഫീഉനാ റസൂലുള്ളാഹി പറഞ്ഞു, നരകാവകാശിയെ സ്വർഗാവകാശിക്ക് കാണിക്കും. അപ്പൊ അവന്റെ മകനുണ്ട് സുഖമായിട്ട് അവിടെ കഴിയുന്നു, വാപ്പുണ്ട് സുഖമായിട്ട് അവിടെ കഴിയുന്നു, അപ്പൊ വിളിക്കാം, മക്കളെ, വാപ്പാ, ഉപ്പാ, കെട്ടിയോൻ വിളിക്കുന്നു കെട്ടിയോളെ, കെട്ടിയോള് വിളിക്കുന്നു കെട്ടിയോനെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുന്നവരൊക്കെ അങ്ങനെ വിളിക്കുക. വിളിച്ചിട്ട് പറയുന്നു, ഖറജ്നാ മിദ്ദുന്യ ഖറജ്നാ മിനദ്ദുന്യ ഇതാശാ വ ഖറജ്നാ മിനൽ ഖുബൂരി ഇതാശാ വ കുന്നാ തൂലൽ മൗഖിഫി ഇതാശാ വ നഹ്നുൽ യൗമ ഇതാസ്. ഞങ്ങൾ മരിച്ചപ്പം തൊണ്ട വരണ്ട മരിച്ചത്, അങ്ങനെയാണല്ലോ ചീത്ത ജനങ്ങൾ മരിക്കുമ്പോ. ഈ ദുനിയാവിൽ ഒരു ബഹറിലെ വെള്ളം മുഴുവൻ കൊടുത്താൽ കുടിക്കാൻ മാത്രമുള്ള ദാഹം ഉണ്ടാകുന്നു, അത്രയും ദാഹിച്ചിട്ട ഞങ്ങൾ ദുനിയാവിൽ നിന്ന് പുറപ്പെട്ടത് ദാഹിച്ചു അലഞ്ഞാണ് തൊണ്ട വരണ്ടാണ്. മാത്രമല്ല വഹറജനാമിനൽ കുബൂരി ഇതാശാ, ഖബറിൽ നിന്ന് എഴുന്നേറ്റപ്പോഴും ഞങ്ങൾ ദാഹിച്ചു അലഞ്ഞവരാണ്. വക്കുന്നാ തൂലൽ മൗഖിഫി ഇതാശാ, ആ മഹ്ശർ മരുഭൂമിയിൽ ഞങ്ങൾ ദീർഘമായി നിന്നു, ദീർഘമായി നിന്നു. 50,000 ആണ്ടിന്റെ ദൈർഘ്യമുണ്ട് എന്ന് പറഞ്ഞ ആ നാള് ഞങ്ങൾ നിന്ന് മടുത്തു. അന്നും ഞങ്ങൾ ദാഹിച്ചുകൊണ്ടാ നിന്നത്, ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല. നിങ്ങൾക്കൊക്കെ അർശിന്റെ തണല് കിട്ടി, ഞങ്ങൾക്കൊരു തണലുമില്ല. ഞങ്ങൾ പൊരിവയിലെത്തി എല്ലാം അനുഭവിച്ച് കഴിഞ്ഞു. വനഹനുല്ലാസ്, ഇന്ന് ഈ നരകത്തിലും ഞങ്ങൾ ദാ തൊണ്ട വരണ്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്തൊക്കെ നല്ല നല്ല തണുത്ത പാനീയങ്ങളാ നിങ്ങൾ കുടിക്കുന്നത്! ഉപ്പാ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഉമ്മാ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നു, ഓ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നു, എടീ ഞാനും നീ എന്തൊരു ബന്ധമായിരുന്നു, എന്തൊരു സ്നേഹബന്ധമായിരുന്നു,
അത്ര നല്ല ഭക്ഷണം കഴിക്കുമ്പോ അത്ര നല്ല വെള്ളം കുടിക്കുമ്പോ ഈ പാവപ്പെട്ടവൻ ഇവിടെ അനുഭവിക്കുന്നത് നീ കണ്ടില്ലേ? ഫാസീദു അലൈനാ മിനൽമാ, ഇഷ്ടം പോലെ തണുത്ത വെള്ളമല്ലേ? ഒരു തണുത്ത വെള്ളം ഈ നരകത്തിലേക്ക് ഒന്നിങ് ഒഴിച്ചു തരോ, ഒരു മുറുക്ക് ഒരു കവിളിൽ കൊള്ളാൻ ഒന്നൊഴിച്ചു തരോ. ഫാസീദു അലൈനാ മിനൽമാ ഔ മിമ്മാ റസഖകുമുല്ലാ, അല്ലെങ്കിൽ അല്ലാഹു തന്ന ആപ്പിളതാ കിടക്കുന്നു, ഉറുമാമ്പഴം അതാ കിടക്കുന്നു, മുന്തിരി അതാ കിടക്കുന്നു, കാടപ്പക്ഷി അതാ കിടക്കുന്നു, മാംസം അതാ കിടക്കുന്നു, പലതരം ഫ്രൂട്ട്സ് അതാ, ഒന്നെടുത്തിട്ട് ഇങ്ങോട്ട് എറിഞ്ഞുകൊണ്ടാ. ഔ മിമ്മാ റസഖകുമുല്ലാ, ഈ പാവപ്പെട്ടവനൊന്ന് തിന്നട്ടെ എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോ നമ്മളെ മക്കള്, നമ്മളെ വാപ്പ, നമ്മളെ ഉമ്മ, നമ്മുടെ കെട്ടിയോന്, നമ്മുടെ കെട്ടിയോള്, നമ്മുടെ സ്വന്തക്കാര്, നമ്മുടെ കൂട്ടുകാര്, സഹോദര ആലോചിച്ചോ മറുപടി പറയുന്നത് എന്താണെന്നറിയോ? നടക്കില്ല, നടക്കില്ല, നിങ്ങൾക്ക് തരാൻ അനുമതിയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സയ്യിദ് ഇബ്നു റഫീഉ റളിയല്ലാഹു അൻഹു സയ്യിദ് ഇബ്നു റഫീഉ റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോ ഖുർആനിൽ ഈ വിഷയം അല്ല പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ആയത്ത് ഓതി തരാം. സൂറത്തുൽ ഇഅ്റാഫ്, സൂറത്തുൽ ഇഅ്റാഫ് 50-51. എന്താ? വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന, സ്വർഗാവകാശികളെ നരകാവകാശികൾ വിളിച്ചു കൂവും. അന്നഫീദു അലൈനാ മിനൽ മാ, അന്നഫീദു അലൈനാ മിനൽ മാ, നിങ്ങൾ അവിടുന്ന് ഞങ്ങളിലേക്ക് കുറച്ച് വെള്ളം, തണുത്ത വെള്ളം ചൊരിച്ചു തരൂ എന്ന് പറയും. ഔ മിമ്മാ റസഖകുമുള്ള, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയ വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങ് എറിഞ്ഞുകൊണ്ടാ എന്നിവർ പറയും. ഖാലൂ, അപ്പോൾ അവര് പറയും, ഇത് ഖുർആനാ? അവര് പറയും, ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, നന്ദി കെട്ട വർഗത്തിന് അത് രണ്ടും അല്ല ഹറാമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭക്ഷണം തരാൻ പറ്റില്ല, വെള്ളം തരാൻ പറ്റില്ല. അപ്പൊ ദുന്യാവെന്നാണെങ്കിൽ ഓക്കെ തരുമായിരുന്നു, മനുഷ്യ ഞങ്ങൾക്ക് മനുഷ്യപ്പറ്റുണ്ടാകുമായിരുന്നു. കാരണം അങ്ങനെ വേണമെന്ന് പഠിപ്പിച്ചതാണ്. കാരണം ഇബ്രാഹിം നബി അള്ളാഹുവിൽ വിശ്വസിക്കാത്തത് കൊണ്ട് അതിഥിയെ തിരിച്ചയച്ചപ്പോ അല്ല പറഞ്ഞില്ലേ, അയാൾ 10-60 കൊല്ലക്കാലം എന്നെ അവിശ്വസിച്ചിട്ടും അയാൾക്ക് ഞാൻ ദുന്യാവ് തിന്നാൻ കൊടുത്തില്ലേ, പിന്നെ നിങ്ങളായിട്ട് ബന്ധന അത്ര അന്നാണെന്ന് ചോദിച്ചില്ല ഇബ്രാഹിം നബിനോട് അള്ളാഹു? അവിടെ തിരിച്ച് വിളിച്ചിട്ട് ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞു. ദുന്യാവിലെ നിലപാടാണ്. പക്ഷെ ആഹ്റത്തിൽ, ആഹ്റത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കനിയൂല. അതുകൊണ്ട് അവിശ്വസിക്കുന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞു ലിൽ കാഫിരീൻ, ഖുർആൻ പറയുന്ന കാഫിരീൻ എന്ന ശബ്ദം, കാഫിറൂൻ എന്ന പദം, അത് നന്ദി കെട്ട വർഗം മൊത്തമുള്ളതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ള പറഞ്ഞുകൊണ്ടൊന്നും നരകത്തിൽ കടക്കാതിരിക്കൂല. തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും. അത് കടക്കാതിരിക്കാനുള്ള വഴികളാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ് ഏത് നന്ദി കെട്ട വർഗത്തിനാണ് അല്ലാഹു ഇത് ഹറാമാക്കിയത്? ഇവര് പറയാണ് മതത്തെ കളിയും കോമാളിത്തരവുമാക്കി മാറ്റിയവർ. മതം കൊണ്ടൊരു കളി അല്ലേ, മതം കൊണ്ടൊരു കളി. ആ മതത്തെ കളിയാക്കിയവരും തമാശയാക്കിയവരും ആരൊക്കെയുണ്ടോ അവർക്ക് ഈ സ്വർഗത്തിലെ വെള്ളവും ഭക്ഷണവും ഹറാമാണ്. വഖറത്തുഹുമുൽ ഹയാത്തു ദുനിയ, അവരെ ഭൗതിക ജീവിതത്തിന്റെ ടിപ് ടോപ്പ് അവരെ വഞ്ചിച്ചു കളഞ്ഞു. അതുകൊണ്ട് അല്ല പറയാം, ഇന്ന് അവരെ നാം സൗകര്യത്തിന് മറക്കുകയാണ്. അവർ ഇങ്ങനെ ഒരു നാളിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് അന്ന് അവർ മറന്നതിന് വേണ്ടി, മറന്നതുകൊണ്ട് ദുന്യാവിൽ നിന്ന് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ അത് അവർ പാടെ വിസ്മരിച്ചു. സൗകര്യത്തിന് ഇന്ന് നമ്മൾ അവരെയും വിസ്മരിക്കുന്നു. അല്ലാഹു വമാ കാനു ബിആയാതിനാ യജ്ഹദൂൻ. തീർച്ചയായിട്ടും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ കടുപ്പമുള്ള സംഗതിയാണിത് എന്ന് മനസ്സിലാക്കിയിട്ട് നിർബന്ധമായിട്ടും എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ മാറാൻ നോക്കണം, നമ്മൾ ആലോചിക്കണം. ഇത് സൂറത്തുൽ ഇഅ്റാഫിലെ 50-51 വചനങ്ങളിൽ അല്ലാഹു പറയുന്നത് കാണാം. അങ്ങനെ ഉറ്റവരെയും ഇടയവരെയും ചോദിച്ചു, വെള്ളം ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു, അല്ലാഹു കൊടുത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? വീണ്ടും ഏ ഇവരോട് ആരോടെങ്കിലും വേറെ ആരോടെങ്കിലും സഹായം തേടാണ്ടെങ്കിൽ തേടിക്കുമെന്നാ പറഞ്ഞത്. അത് തേടിയിട്ട് ഓലൊന്നും തിരിഞ്ഞു നോക്കണില്ല. അപ്പൊ ഇവര് തിരിച്ചു പയ്യതുഴൂന മാലിക്കൻ, വീണ്ടും അവര് മാലിക്കിനെ വിളിക്കും. അർബഈന സനതല്ലാ യുജീബുഹും, 40 കൊല്ലം ഇവർ വാ പൂടാതെ വിളിച്ചാലും ഉത്തരമില്ല മാലിക്ക്, ഒരക്ഷരം മിണ്ടില്ല. സുമ്മ യുജീബുഹും, പിന്നെ അവർക്ക് മാലിക്ക് മറുപടി കൊടുക്കുന്നു. ആ മറുപടി എന്താണ്? ഇന്നകും മാകിസൂൻ, ഇത് സൂറത്തു സുഖ്റുഫിൽ അല്ലാഹു പറയുന്നുണ്ട്, സൂറത്തു സുഖ്റുഫിന്റെ 77.
വനാദൌ യാ മാലികു ലിയഖ്ലി അലൈനാ റബ്ബുക, മാലികേ റബ്ബിനോട് ഞങ്ങളെ ഒന്ന് മരിപ്പിച്ച് കളയാൻ പറ, ഞങ്ങളെ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം എടുക്കാൻ പറ, ഇങ്ങനെ ഇട്ട് വിഷമിപ്പിക്കല്ലേ എന്ന് പറയും. ആല ഇന്നക്കും മാകിസൂൻ, മാലിക് പറയുന്നു എടാ അവിടെ കിടന്ന് തൊലഞ്ഞോ, ഇവിടെ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റില്ല, ആ നരകത്തിൽ തന്നെ താമസിച്ച് തൊലഞ്ഞോ. ഇന്നക്കും മാകിസൂൻ അതോടുകൂടെ അവർ മുഴുവൻ പ്രതീക്ഷകളും ആ പ്രതീക്ഷകൾ അവർക്ക് അസ്തമിക്കും, എല്ലാ ഗുണം വല്ലതും വരുമോ അതിനെ തൊട്ട് പൂർണ്ണമായിട്ടും അവർ നിരാശരാകും. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നരകം, ആ നരകത്തിൽ ചെന്നിട്ട് നരകത്തിലെ ചീഞ്ചലം കുടിക്കണം, ഇതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ഒന്നും കൂടെ നമുക്ക് സൂറത്ത് ഇബ്രാഹിമിലെ ഒരു വാക്ക് കേൾക്കാം. കഴിഞ്ഞ കൊല്ലം ഞാൻ സൂറത്തുൽ വാഖിയയിലെയും മറ്റുമൊക്കെ വാക്കുകൾ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്, പൊള്ളുന്ന വാക്കുകൾ. സൂറത്ത് ഇബ്രാഹിമിൽ അല്ലാഹു പറയുന്നു, മിൻ വറാഇഹി ജഹന്നം വയുസ്ഖാ മിൻ മാഇൻ സദീദ്, അവന്റെ പിറകിൽ നരകം അവനെ പിടിക്കാൻ റെഡിയായി കാത്തിരിക്കുന്നു. വയുസ്ഖാ മിൻ മാഇൻ സദീദ്, ശക്തമായ ചോരയും ചലവും കൂടെ കൂടിയൊഴുകുന്ന ചീഞ്ചലത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. യത്തജറഅഹു, ആ ചീഞ്ചലം കുടിക്കാൻ വേണ്ടി പോകുമ്പോൾ മുഖം ഇങ്ങനെ കരിഞ്ഞു വീഴുന്നു, കഴിഞ്ഞ കൊല്ലം ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടാകും. ആ ചീഞ്ചലം അവർക്ക് കുടിക്കാൻ കൊടുക്കുമ്പോൾ നരകത്തിലെ ചീഞ്ചലം, നരകാവകാശികളുടെ ശരീരത്തിൽ നിന്നൊഴുകുന്ന ചീഞ്ചലം, അത് വ്യഭിചാരികളുടെ ഗുഹ്യസ്ഥാനത്തു നിന്നൊഴുകുന്ന ദുർനീരടക്കം അതിലുണ്ടാകും. അതാണ് കണ്ടുപിടിക്കുന്നവർക്ക് കൊടുക്കുന്നത്, കോരിക്കൊടുക്കുന്നത്. മക്കളെ കരുതിക്കോ, വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരുടെ ഗുഹ്യസ്ഥാനത്തു നിന്നൊഴുകുന്ന കെട്ടനീര് ഇതാ കുടിക്കാൻ കൊടുക്കാം. നരകത്തിലെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നു, വളരെ കരുതണം. വ്യഭിചാരവും ഗൗരവമുള്ള ആ കള്ളുകുടിയും ഗൗരവമുള്ളതാ രണ്ടും അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, കുപ്പി പൊട്ടിച്ചാൽ പിന്നെ വളകിലുങ്ങാൻ കൂടുതൽ അകലമില്ല, അത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാകും. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ സംഗതികളാണ്, ശരിക്കും മനസ്സിലാക്കിക്കോ. ഈ വെള്ളം അങ്ങ് കൊടുക്കുമ്പോ യത്തജറഅഹു, അത് വളരെ റിസ്ക് എടുത്തിട്ട് താഴോട്ട് കുടിച്ചിറക്കാൻ അവൻ ശ്രമിക്കും. ദാഹത്തിന്റെ കടുപ്പം കൊണ്ട് അത് ഇറക്കാൻ വേണ്ടി പരിശ്രമിക്കും, അത് കുടിച്ചിറക്കാൻ അവൻ ശ്രമിക്കും, റിസ്ക് എടുക്കും. വലായകാദു യുസീഖുഹു, പക്ഷേ സുഗമമായി ഹൽഖിലൂടെ അന്നനാളത്തിലൂടെ ആ വെള്ളം താഴോട്ടങ്ങ് പോകൂല, അത് താഴോട്ടിറങ്ങണ്ടേ, താഴോട്ട് സുഗമമായി അങ്ങ് ഒഴുകൂല, ഇറങ്ങൂല. ഇറങ്ങൂല എന്നല്ല, ഇറങ്ങാൻ ആ ശൈലി, ഇറങ്ങുന്നത് പ്രതീക്ഷയേ ഇല്ലാന്നാണ്. അത് താഴോട്ടിറങ്ങൂല എന്നല്ല, ഇറങ്ങുമെന്ന പ്രതീക്ഷ തന്നെ വേണ്ട, അതിനുള്ളൊരു ചെറിയ സാധ്യത പോലുമില്ല. വല്ല യക്കാദു യുസീഖുഹു, താഴോട്ടിറങ്ങുന്നതിൻ്റെ അയൽപ്പക്കത്ത് പോലും അതെത്തില്ല എന്നാണ് നേരെ അതിൻ്റെ അർത്ഥവും. എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ല, അത് വിദൂര സാധ്യതയാണ്. വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, ഇത്രയും ചൂടുള്ള ഇത്രയും കെട്ട ഈ ചീഞ്ചലം ഇത് കുടിക്കുമ്പോൾ താഴോട്ടിറങ്ങാത്തതിൻ്റെ വിഷമം കൊണ്ട് താഴോട്ടിറങ്ങുന്നില്ല, എന്നാലോ പൊള്ളിയിട്ട് നിൽക്കാനും വയ്യ. വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, നാനാ ഭാഗത്ത് നിന്ന് മരണം അവനെ പിടിച്ച് മുറുക്കും. വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്ത് ചുറ്റുഭാഗത്തുനിന്നും മരണം അവന് വന്നെത്തും. എന്ന് പറഞ്ഞാൽ മരണം നാലു ഭാഗത്തു നിന്നും അവനെ പിടിച്ചമർത്തും. പക്ഷേ വമാഹുവ ബിമയ്യിത്ത്, ആള് മരിക്കൂല. എന്നാ കാലിയാവോ? കാലിയാവൂല. കാലിയാവുകയാണെങ്കിൽ ചെറിയൊരു സമാധാനമാണ്, കാലിയാവൂല. അങ്ങനെ കിടന്നിട്ട് മരിക്കാതെ മരിക്കുക, കൊല്ലാതെ കൊല്ല എന്ന് പറഞ്ഞാൽ അതേ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, വമാഹുവ ബിമയ്യിത്ത്, ഒമിം വറാഇഹി അദാബുൻ ഖലീൽ, ഈ വെള്ളം കൊടുക്കുന്നത് ഒരു ചെറിയ പരിപാടിയാണ്, ഇനി അതിന്റെ പിറകിൽ അദാബുൻ ഖലീൽ, ഗൗരവപൂർണമായ ശിക്ഷ വരാൻ പോകുന്നുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ, അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. എന്താ സുഹൃത്തുക്കളെ ഈ കേൾക്കുന്നതൊക്കെ, നമുക്ക് നന്നാവാൻ സമയമായിട്ടില്ലേ? സമയം കാണണം.